ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഇഫ്താർ വ്ളോഗ് ആയിട്ടോ. അപ്പോൾ ഇഫ്താറിന് നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ്, നമ്മൾ ഫ്ലാറ്റിലുള്ള നമ്മളെ അടുത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ് വരുന്നത് ഇഫ്താറിന്. അപ്പോൾ ഗസ്റ്റ് എന്നൊന്നും പറയാനില്ല, ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ സ്നാക്കൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ ഇന്ന് ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും ഒക്കെയാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഇഫ്താറാണ്, അതുകൊണ്ട് വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നത്, അതേപോലെ തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നത്, പൊക്കാവടിയും പപ്സും ചട്ടിപ്പത്തിരിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പൊക്കാവടക്ക് ഉള്ളതും റെഡിയാക്കി വെച്ചിരുന്നു, അതുപോലെ തന്നെ ബീഫ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചെയ്തിരുന്നു, ജ്യൂസ് അടിക്കാനുള്ള കസ്റ്റർഡും റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് കറി ആയതിന് ശേഷം നമ്മൾ ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ, അപ്പോൾ ബീഫ് ഒന്ന് കറിയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പപ്സിന് വേണ്ടിയിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു മസാലയാണ്, സവാള, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അതുപോലെ ചില്ലി, ടൊമാറ്റോ, നോർമൽ സ്പൈസസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ് റെഡി ആയിട്ടുള്ളത്. ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള സവാള, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, സ്പൈസസ്, പിന്നെ ചിക്കൻ വേവിച്ചത് എല്ലാം കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എല്ലാവർക്കും നോർമലായിട്ട് അറിയണ ഒരു മസാല തന്നെയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എങ്ങനെ റെഡിയാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ സമൂസ ലീഫ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നോർമലായിട്ട് സമൂസയാണല്ലോ ഉണ്ടാക്കല്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ മസാല വെച്ചിട്ട് ഒരു ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ ഹാഫ് പീസ് ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ മൈദയും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഒരു ഗം ലൈക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രോസ് ആയിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ ബോയിൽ ചെയ്തതിന് ശേഷം റൈസ് ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട് ഇവിടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശക്കുള്ള ബാറ്ററൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ചട്ടിപ്പത്തിരിക്കുള്ള പരിപാടി നോക്കുക. അതിന് വേണ്ടിയിട്ട് 3 എഗ്ഗ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മിൽക്കും കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സാൾട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നോർമലായിട്ട് ഇങ്ങനെ ദോശ ഡിപ്പ് ചെയ്തിട്ട് ഈ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലയും ആഡ് ചെയ്തിട്ട് ഇതുപോലെ മസാല ആഡ് ചെയ്തതിന് ശേഷം ഓരോ ദോശ മുകളിൽ വെച്ചിട്ട് ചട്ടിപ്പത്തിരി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റൗവും ഫുള്ളാണ്. അപ്പോൾ അവളെ ഫ്ലാറ്റ് പോയിട്ടാണ് നമ്മൾ ബാക്കി ഫ്രൈ ചെയ്യണത്, പപ്സ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പപ്സാണ് ഫ്രൈ ചെയ്യണത്, നല്ല ഡീപ് ഫ്രൈ ആയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം പപ്സ്. രാവിലെ തന്നെ റെഡി ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും ചിക്കൻ കറിയും ഗീ റൈസും പൊറാട്ടയും പത്തിരിയായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിപ്പോൾ കുട്ടികളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതിന് മാഷാല്ല ഹസ്ബൻഡ്മാരെല്ലാവരും കൂടി ഇതൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു ചെറിയൊരു ഇഫ്താർ വ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.